ചുംബിക്കണോ നിന്റെ കയ്യിലെ കങ്കണം ചുംബി. ഒരു നർത്തകിയും അഭിനേതാവുമായ മാധു ചലച്ചിത്ര മേഖലയിൽ സജീവമായി നിലനിൽക്കവേ വിവാഹശേഷം സിനിമാ മേഖല വിട്ടു. കുട്ടേട്ടൻ, അമരം, ആയുഷ്കാലം, സന്ദേശം, വാരഫലം, കല്യാണ ഉണ്ണികൾ, ആയിരം മേനി എന്നിവയാണ് മറ്റു ശ്രദ്ധേയമായ സിനിമകൾ. 1999 വിവാഹശേഷം ന്യൂയോർക്കിലേക്ക് പോയ അവർ ഇപ്പോൾ അവിടെ ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നു. '1980s '90s മലയാള ചലച്ചിത്ര മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു സുനിത. വിവാഹത്തിന് ശേഷം സിനിമാ മേഖല ഉപേക്ഷിച്ചു. മൃഗയ, മിക്സ് പരേഡ്, പൂക്കാലം വരവായു, സ്നേഹസാഗരം, വാത്സല്യം, നന്ദിനി, ഒപ്പോൾ തുടങ്ങിയ നിരവധി മലയാള സിനിമകൾ ചെയ്തു. നിരവധി സ്റ്റേജ് ഷോകൾ നടത്തി പ്രശസ്ത നർത്തകി കൂടിയായ അവർ ഒരു ഡാൻസ് സ്കൂൾ സ്വന്തമാക്കി. വിളിക്കയാണോ നിന്റെ കയ്യിലെ കങ്കണം ചുംബനം യാചിക്കയാണോ ചുണ്ടിലൂറും തേൻകണം എന്റെ പേര് വിളിക്കയാണോ നിന്റെ കയ്യിലെ കങ്കണം. പ്രശസ്ത ദക്ഷിണേന്ത്യൻ നടിയും അവതാരകയും ഫാഷൻ ഡിസൈനറുമാണ് പൂർണിമ ഇന്ദ്രജിത്. മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞ കുറച്ച് സിനിമകൾ അവർ ചെയ്തു. ഇന്നലകളില്ലാതെ, വല്യേട്ടൻ, മേഘമൽഹാർ, രണ്ടാഭാവം, വർണ്ണക്കാഴ്ചകൾ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ. നടൻ ഇന്ദ്രജിത് സുകുമാരനെ 2002 വിവാഹം കഴിച്ചു. ഇപ്പോൾ കൊച്ചിയിൽ പ്രാണ എന്ന പേരിൽ ഒരു ഫാഷൻ ബോട്ടിംഗ് നടത്തുന്നു. പ്രശസ്ത നർത്തകിയും നടിയുമായ ദിവ്യ ഉണ്ണി ഒരുപിടി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. 2000 വിവാഹത്തിനു ശേഷം അവർ സിനിമാ മേഖല വിട്ട് വിദേശത്ത് സ്ഥിരതാമസമാക്കി. പക്ഷേ പിന്നീട് ചില സിനിമകളിൽ അതിവേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ആകാശഗംഗ, സുഹൃത്തുക്കൾ, ആയുഷ്മാൻ ഭവ, വർണ്ണപ്പകിട്ട്, ചുരം, പ്രണയവർണ്ണങ്ങൾ, കല്യാണ സൗഗന്ധികം എന്നിവയാണ് മറ്റ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. ദക്ഷിണേന്ത്യയിലെ ചലച്ചിത്ര മേഖലയിൽ ആധിപത്യം പുലർത്തിയ പ്രശസ്ത നടി ലിസിക്ക് താളവട്ടം, ഓടരുതമ്മാവ, ആളറിയാം, ചിത്രം, ചെപ്പ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്ത സംവിധായകനായ പ്രിയദർശനുമായി 1990 അവർ വിവാഹിതരായി. പക്ഷേ നിർഭാഗ്യവശാൽ 2014 അവർ വിവാഹമോചനം തേടി. വിവാഹശേഷം അവർ അഭിനയം ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത അമ്മയാണ് സത്യം എന്ന ചിത്രത്തിലൂടെയാണ് 1993 മലയാള സിനിമയിലേക്ക് ആനി പ്രവേശിച്ചത്. പിന്നീട് മഴയത്തെ മുമ്പേ, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, സാക്ഷ്യം, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, പാർവതി പരിണയം, അക്ഷരം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 1996 പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസുമായി വിവാഹം കഴിച്ചു. അതിനുശേഷം ആനി സിനിമാ മേഖല ഉപേക്ഷിച്ചു. ഇപ്പോൾ അമൃത ചാനലിൽ ആനി കിച്ചൻ എന്ന പേരിൽ ഒരു കുക്കറി ഷോ നടത്തുന്നു. സമർത്ഥയും വൈവിധ്യമാർന്നതുമായ മലയാള നടി സമൃദ്ധ സുനിൽ വിജയകരമായ ഒരുപിടി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു.
രസികൻ എന്ന ചിത്രത്തിലാണ് സമൃദ്ധ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം നേരറിയാൻ CBI, ചന്ദ്രോത്സവം, അച്ഛനുറങ്ങാത്ത വീട്, നോട്ടം തുടങ്ങിയ ചിത്രങ്ങൾ അഭിനയിച്ചു. 2012 അഖിൽ ജയരാജിനെ വിവാഹം കഴിച്ച് സിനിമാ മേഖല വിട്ട് ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നു. വാസ്തവം, ചോക്ലേറ്റ്, നീലത്താമര, ഹാപ്പി ഹസ്ബൻഡ്സ്, മല്ലു സിംഗ്, ഡയമണ്ട് നെക്ലേസ്, അയാളും ഞാനും തമ്മിൽ എന്നിവയാണ് മറ്റ് ശ്രദ്ധേയമായ സിനിമകൾ. ആയിരത്തി 1986 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലാണ് പാർവതി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഒരു മിന്നാമിനെങ്കിൽ നുറങ്ങുവട്ടം, എഴുതാപ്പുറങ്ങൾ, കുടുംബപുരാണം, കിരീടം, തലയണ മന്ത്രം തുടങ്ങിയ വിജയകരമായ ചിത്രങ്ങളിൽ പാർവതി അഭിനയിച്ചു. പ്രശസ്ത നടൻ ജയറാമിനെ 1992 വിവാഹം കഴിച്ച ശേഷം മലയാള സിനിമ വിട്ടു. ശുഭയാത്ര, അർത്ഥം, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, പ്രാദേശിക വാർത്തകൾ തുടങ്ങിയ ഫിലിമുകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു. പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് സംയുക്ത അഭിനയ ജീവിതം ഉപേക്ഷിച്ചത്. ഭർത്താവ് ബിജു മേനോനും മലയാള സിനിമയിലെ പ്രശസ്ത നടനാണ്. 1999 പുറത്തിറങ്ങിയ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സംയുക്ത അരങ്ങേറ്റം കുറിച്ചത്. 2000 മധുരതുമ്പരക്കാറ്റ്, മഴ, സ്വയംവരപ്പന്തൽ എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന അവാർഡ് നേടി. 2002 ബിജു മേനോനുമായി വിവാഹിതയായ സംയുക്തയ്ക്ക് ദക്ഷി എന്നൊരു മകനുണ്ട്. സംയുക്തയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ അങ്ങനെ ഒരു അവധിക്കാലത്ത് മേഘമൽഹാർ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, വൺ മൺ ഷോ, തെങ്കാശി പട്ടണം എന്നിവയാണ്.